ഡോക്ടർ ദിലീപ് മാമ്പള്ളിൽ. ഡോക്ടർ ദിലീപ് മാമ്പള്ളിൽ കണ്ണൂർ സ്വദേശിയാണ്. തിരുപ്പതി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെന്ററിൽ ഫിസിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു. നല്ലൊരു ശാസ്ത്ര ലേഖകൻ കൂടിയാണ് ഇദ്ദേഹം. പരിണാമം കരയിൽ നിന്ന് കടലിലേക്ക് എന്ന വിഷയമാണ് അവതരിപ്പിക്കുന്നത്. തിമിംഗലങ്ങളും അവയുടെ അടുത്ത ബന്ധുക്കളായ ഡോൾഫിനുകളും കരജീവികളായ സസ്തനികളിൽ നിന്ന് പരിണമിച്ചു വന്നതിന്റെ തെളിവുകളാണ് ഈ പ്രസന്റേഷനിലൂടെ പകർന്നു തരുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് സംസാരിക്കുന്നത് പരിണാമത്തെക്കുറിച്ചാണ്. കരയിൽ നിന്നും കടലിലേക്ക് ഒരു പരിണാമം. സാധാരണ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജീവികൾ ആദ്യം ജലത്തിലാണ് ജീവൻ ഉത്ഭവിച്ചത്, കടലിലാണ്. അവിടെ നിന്നും കരയിലേക്ക് പരിണാമപാത വന്നു, കരയിലുള്ള ജീവികൾ അതിനുശേഷം വന്നു. എന്നാൽ കരയിലുള്ള ജീവികളിൽ ചിലർ കടലിലേക്ക് തിരിച്ചുപോയി. അവയെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. എന്നുവെച്ചാൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് തിമിംഗലങ്ങളെ കുറിച്ചാണ്. തിമിംഗലം എന്നത് വളരെ ഒരു ബ്രോഡായിട്ട് എടുക്കാൻ കഴിയും. ഡോൾഫിൻ, അങ്ങനെ പലതരത്തിലുള്ള തിമിംഗലങ്ങൾ, ഇവയെല്ലാം തിമിംഗലം എന്ന ഗ്രൂപ്പിൽ നമുക്ക് പെടുത്താം. ഇനി തിമിംഗലങ്ങളെക്കുറിച്ച് പറയാനുള്ള കാരണം, എന്തുകൊണ്ടാണ് ഈ ടോപ്പിക്ക് തിരഞ്ഞെടുക്കാൻ കാരണം, തിമിംഗലങ്ങൾ കടലിലാണ് ജലത്തിലാണ്. നിങ്ങൾ പെട്ടെന്ന് നോക്കുമ്പോൾ അവ മത്സ്യങ്ങളെ പോലെയാണ്, മറ്റു മത്സ്യങ്ങളെ പോലെ ഒരു മറ്റുള്ള ചില ജീവികളാണ് തിമിംഗലങ്ങൾ. പക്ഷേ തിമിംഗലങ്ങൾ മത്സ്യങ്ങളല്ല, തിമിംഗലങ്ങൾ സസ്തനികളാണ്. അതായത് തിമിംഗലങ്ങൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അവിടെ ഒരു തിമിംഗലം പ്രസവിക്കുന്ന പിക്ചറാണത്. ഈ പ്രസവിച്ച ശേഷം തിമിംഗലങ്ങൾ അവയുടെ കുഞ്ഞിനെ മറ്റു കരയിലെ മറ്റു ജീവികളെ പോലെ തന്നെ അമ്മ തിമിംഗലം കുഞ്ഞു തിമിംഗലത്തെയും കൊണ്ട് നടക്കുന്നു, നീന്തുന്നു. കുഞ്ഞു തിമിംഗലത്തിന് പാല് കൊടുക്കുന്നു. തിമിംഗലം മുലയൂട്ടുന്ന ജീവിയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ആകാംക്ഷ ഉണ്ടാവും, ഈ തിമിംഗലം എങ്ങനെയാണ് മുലയൂട്ടുന്നത്? വെള്ളത്തിലാണ്, വെള്ളത്തിൽ വെച്ച് അങ്ങനെ പാല് കൊടുക്കും. അപ്പോൾ തിമിംഗലത്തിൻ്റെ പാല് മറ്റു മൃഗങ്ങളുടെ പാല് പോലെയല്ല, വേണമെങ്കിൽ ഒരു പേസ്റ്റ് പോലെയാണെന്ന് പറയാം, കട്ടി കൂടിയതാണ്. അത് കുഞ്ഞു തിമിംഗലത്തിന് വായിലേക്ക് ചീറ്റിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കട്ടി കൂടാൻ കാരണമുണ്ട് ഈ തിമിംഗലത്തിൻ്റെ പാലിന്. ഈ തിമിംഗലത്തിൻ്റെ പാലിൽ കുറേ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട്. ഇത് കട്ടി തിമിംഗലത്തിൻ്റെ പാലിന് കട്ടി കൂടാൻ സഹായിച്ചു, അത് ജലത്തിൽ വെച്ച് പാല് കൊടുക്കാൻ സഹായിച്ചു. ഇത് കൂടാതെ തന്നെ ഈ കൊഴുപ്പ് തിമിംഗലത്തിന് ആവശ്യവുമാണ്. കാരണം തിമിംഗലങ്ങൾ ഉഷ്ണരക്ത ഉള്ള ജീവികളാണ്, മറ്റ് സസ്തനികളെ പോലെ തന്നെ. അപ്പോൾ തിമിംഗലം കടലിൽ ജീവിക്കുമ്പോൾ അതിൻ്റെ ശരീരത്തിലുണ്ടാക്കുന്ന ഉഷ്ണം, താപം അതിന് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തൊലിക്കടിയിൽ കൊഴുപ്പിൻ്റെ ഒരു കട്ടി കൂടിയ ഒരു ആവരണമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞു തിമിംഗലത്തിന് ധാരാളം കൊഴുപ്പ് തുടക്കത്തിൽ തന്നെ ആവശ്യമാണ്. അതുപോലെ തിമിംഗലം മത്സ്യങ്ങളെ പോലെയല്ല, മത്സ്യങ്ങൾ ചെകിള ഉപയോഗിച്ചാണ്, ഗിൽസ് അതുപയോഗിച്ചാണ് ശ്വസിക്കുന്നത്. എന്നാൽ തിമിംഗലങ്ങൾ ശ്വസിക്കുന്നത് അന്തരീക്ഷ വായുവാണ്. അതായത് തിമിംഗലത്തെ പിടിച്ച് അതിനെ മുകളിലേക്ക് വരാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായാൽ തിമിംഗലങ്ങൾ മറ്റ് ജീവികളെ പോലെ മുങ്ങിച്ചാവും. തിമിംഗലം സാധാരണ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, തിമിംഗലം മുകളിലേക്ക് വന്ന് അതിൻ്റെ ആദ്യമുണ്ടായിരുന്ന എടുത്ത വായു പുറത്തേക്ക് ചീറ്റിച്ചു വിടുന്നു, കുറേ വെള്ളവും പുറത്തേക്ക് പോവും. അതിൻ്റെ തലയിലാണ് അതിൻ്റെ മൂക്കിരിക്കുന്നത്, അതിന് ബ്ലോ ഹോൾ എന്ന് പറയുക. ആ ചിത്രമാണ് നിങ്ങളീ കാണുന്നത്. അതിനുശേഷം കുറേ വായു എടുത്ത ശേഷം തിമിംഗലം താഴേക്ക് പോവും. അങ്ങനെ തിമിംഗലങ്ങൾക്ക് ഏകദേശം ഒരു മണിക്കൂർ വരെ, ചിലതിന് ഒരല്പം കൂടുതൽ, വെള്ളത്തിനടിയിൽ കഴിയാൻ സാധിക്കും. ഇതിന് കാരണം അവ കൂടുതൽ വായു ഉള്ളിലേക്ക് എടുക്കുന്നു. ഈ എടുത്ത വായുവിലെ 90% കൂടുതൽ ഓക്സിജനും അവ കൺസ്യൂം ചെയ്യും. നമ്മളൊക്കെ 10-15% മാത്രമേ ഓരോ ശ്വസനത്തിൽ ഓക്സിജൻ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. ഇതൊന്നും കൂടാതെ തിമിംഗലങ്ങളുടെ ശരീരത്തിൽ അതിലേതിലൊക്കെ ആയിട്ട് ഒരല്പം രോമങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ നോക്കിയാൽ തിമിംഗലങ്ങൾ മത്സ്യങ്ങളല്ല, മത്സ്യങ്ങളുമായ തിമിംഗലങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഐ മീൻ യാതൊരു ബന്ധമില്ല എന്നല്ല, അടുത്ത ബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം, മത്സ്യങ്ങളല്ലാത്ത തിമിംഗലങ്ങൾ കടലിൽ എവിടെ നിന്നാണ് പരിണമിച്ചു വന്നത്? ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി
ചിലർ പരിണാമം, ഞാൻ കഴിഞ്ഞ ടോക്കിൽ ഓൾറെഡി പരിണാമത്തെക്കുറിച്ച് രതീഷ്ണൻ സംസാരിച്ചു കഴിഞ്ഞു. എങ്കിലും പരിണാമത്തിന് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൂടി തരികയാണ്. പരിണാമം എന്നാൽ ഒരു ജീവി വർഗത്തിൽ തലമുറകളായി സംഭവിക്കുന്ന മാറ്റമാണ്. ഉദാഹരണത്തിന്, ഇവിടെ നമുക്ക് എന്താ പറയുക, കുറേ എലികളെ, എലികളുടെ ഉദാഹരണം എടുക്കാം. എലികൾ, ഈ എലികൾ ജീവിക്കുന്നത് ഒരു വെളുത്ത സ്ഥലത്താണ്, അല്ലെങ്കിൽ ഒരു വെളുത്ത പാറക്കെട്ടിലോ മറ്റോ ആണ്. അവയുടെ നിറം കറുപ്പാണ്. അപ്പോൾ എല്ലാ ജീവികളിലും ചില വ്യതിയാനങ്ങളുണ്ടാവും. ഇപ്പോൾ ഈ എലികളെ എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ നിറം കറുപ്പായിരിക്കില്ല, ചിലതിന് ചെറിയ നിറവ്യത്യാസം ഉണ്ടാകും. ഉദാഹരണത്തിന് വെളുത്ത കളറുള്ള എലി ഉണ്ടാകാം, അല്ലെങ്കിൽ കറുപ്പ് കുറഞ്ഞ. ഇങ്ങനെയുള്ള വ്യതിയാനം പരിണാമത്തിന് അടിസ്ഥാനമാണ്. ഉദാഹരണത്തിന് നിങ്ങളൊരു ഉറുമ്പും കൂട്ടല്ലേ, ഉറുമ്പുകൾ എടുക്കുക, എല്ലാ ഉറുമ്പുകളും ഒരേപോലെ ഇരിക്കും. പക്ഷേ ജനിതകപരമായി നോക്കിയാൽ ഒരു ഉറുമ്പ് മറ്റൊന്നിൽ നിന്നും വ്യത്യാസമാണ്. അതുപോലെ എല്ലാ ജീവികളും അവ തമ്മിൽ സ്വഭാവ ഗുണങ്ങളിൽ ജനിതകപരമായ വ്യതിയാനമുണ്ട്. ഇവിടെ ജനിതകപരമായ വ്യതിയാനം ഈ എലിക്ക് നിറവ്യത്യാസം ഉണ്ടാക്കി. അപ്പോൾ ഈ പരുന്തുകളാണ് അവയെ ആഹാരമാക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പരുന്ത് കാണുന്നത് ഈ കറുത്ത എലികളായിരിക്കും പരുന്ത് ആദ്യം കാണുന്നത്. അപ്പോൾ കറുത്ത എലികൾക്ക് അതിജീവന സാധ്യത കുറവാണ്. അങ്ങനെ കാല കഴിയുന്തോറും ഈ കറുത്ത എലികൾ പരുന്തിൻ്റെ ആഹാരമായി തീരുകയും അതേസമയം വെളുത്ത അല്ലെങ്കിൽ കറുപ്പ് കുറഞ്ഞ എലികളുടെ എണ്ണം അവിടെ കൂടി വരികയും ചെയ്യുന്നു. ഇങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ ആ പാറക്കെട്ടിൽ വെളുത്ത എലികൾ മാത്രമേ ഉണ്ടാകൂ. അപ്പോൾ നമുക്ക് പറയാം കറുത്ത എലികളൊക്കെ പരിണമിച്ച് വെളുത്തവയായി. ഇതിനർത്ഥം കറുത്ത ഒരെലിയുടെ നിറം മാറിയെന്നല്ല, കറുത്ത എലി കറുത്ത എലിയായി ജനിച്ച് കറുത്ത എലിയായും ജീവിച്ച് കറുത്ത എലിയായി മരിക്കുന്നു. പക്ഷെ നമ്മളിത് കുറേ തലമുറകളെ നമ്മൾ മുകളിൽ നിന്നിങ്ങനെ നോക്കുകയാണെങ്കിൽ, കുറേ തലമുറകളെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ തലമുറയിൽ എലി എന്ന വർഗത്തിൽ അതിനൊരു മാറ്റം, നിറത്തിലൊരു മാറ്റം സംഭവിച്ചതായി മനസ്സിലാക്കാം. അപ്പോൾ പരിണാമം എന്നതൊരു വർഗത്തിൽ സംഭവിക്കുന്ന മാറ്റമാണ്, അല്ലെങ്കിൽ ഒരു ജീവിയിൽ സംഭവിക്കുന്നതല്ല. അതുകൊണ്ടാണ് ചിലവർ പറയും മനുഷ്യനിൽ പരിണാമം സംഭവിക്കുന്നില്ല, പരിണാമം സംഭവിച്ചെങ്കിൽ എന്തുകൊണ്ട് എനിക്കൊരു വാൽ മുളയ്ക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊരു കൊമ്പ് മുളയ്ക്കുന്നില്ല. അപ്പോൾ അതിൽ അർത്ഥമില്ലാത്ത ചോദ്യമാണ്, ഒരു ജീവിയിൽ സംഭവിക്കുന്ന മാറ്റമല്ല. ഇനി ഇവിടെ നമ്മൾ എലിയുടെ നിറം മാറിയത് കൊണ്ടു, പരിണമിച്ച് മാറിയത് കൊണ്ടു. പക്ഷെ വേറൊരു ചോദ്യം, എലി പരിണമിച്ചാൽ പുലിയാകുമോ? ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് എലി ഒരു ജീവിവർഗം പരിണമിച്ചാൽ മറ്റൊരു ജീവിവർഗമാകുമോ എന്നാണ്. അപ്പോൾ എന്താണ് ഒരു ജീവിവർഗം എന്ന് ആദ്യം പറയാം. ഒരു വർഗം എന്നാൽ സമാനമായ ജീവികൾ അവ തമ്മിൽ പ്രത്യുൽപാദനം നടത്താൻ കഴിയണം. ഉദാഹരണത്തിന് രണ്ട് കരടിക്കുട്ടികൾ തമ്മിൽ പ്രത്യുൽപാദനം നടത്താൻ കഴിയും. എന്നാൽ കരടിയും താറാവും എത്ര ശ്രമിച്ചാലും പ്രത്യുൽപാദനം നടത്താൻ കഴിയില്ല, കാരണം രണ്ട് വർഗമാണ്. അവ ശ്രമിക്കുകയില്ല, കാരണം അവരുടെ ജനിതക ജീനുകൾ അങ്ങനെ അവയെ ശ്രമിക്കാൻ പ്രേരിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഒരു വർഗം. അപ്പോൾ ഒരു വർഗം പരിണമിച്ച് മറ്റൊരു വർഗമായി തീരുമോ? ഇത് നമുക്ക് അഡ്രസ്സ് ചെയ്യേണ്ട ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാരണം എന്നാലേ ഈ സെമിനാർ എന്തുകൊണ്ട് തിമിംഗലങ്ങൾ പരിണമിച്ച് വന്നു എന്നതിലേക്ക് നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ അതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു പ്രദേശത്ത് ഒരു കുറേ ജീവി എ എന്ന കുറേ ജീവികൾ ജീവിക്കുകയാണ്, എ എന്ന ജീവിവർഗം. ആ വർഗത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരങ്ങ്, ആൾക്കുരങ്ങുകളായിട്ടെടുക്കാം, പൂച്ചയായിട്ടെടുക്കാം, എലിയായിട്ടെടുക്കാം, എന്ത് വേണമെങ്കിലും സങ്കല്പിച്ചുള്ളൂ. അങ്ങനെ ഇരിക്കെ ഈ പ്രദേശത്ത് ഒരു ഈ ജീവികളെ രണ്ട് വിഭാഗങ്ങളായി തിരിക്കുന്ന ഒരു ബാരിയർ അവിടെ വരികയാണ്. ഉദാഹരണത്തിന് അവിടെ ഒരു വെള്ളപ്പൊക്കത്തിന് ശേഷം അവിടെ ഒരു പുഴയുണ്ടാവുന്നു. അപ്പോൾ ഈ ജീവികൾക്ക് അപ്പുറവും ഇപ്പുറവും കടക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അവിടെ ഒരു മലയുണ്ടാവുന്നു, അല്ലെങ്കിൽ അവിടെ ആ പ്രദേശത്തിനിടയ്ക്ക് ശത്രുജീവികൾ വരുന്നത് കാരണം ഈ രണ്ട് വിഭാഗങ്ങളായിട്ട് വേർതിരിക്കപ്പെട്ടു. ഇത് ഒരു വർഷം കൊണ്ടോ രണ്ട് വർഷം കൊണ്ടോ സംഭവിക്കുന്ന കാര്യമല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതായിരിക്കാം. അങ്ങനെയെങ്കിൽ വളരെ മെല്ലെ മെല്ലെ അവ രണ്ട് വിഭാഗങ്ങളായി വേർതിരിയുന്നു. ഇതല്ലാതെ തന്നെ ജനിതകപരമായും ജീവികൾ തമ്മിൽ വേർതിരിക്കപ്പെടാം. ഉദാഹരണത്തിന് ഒരു വിഭാഗത്തിലൊരു പ്രത്യേക മ്യൂട്ടേഷൻ പടരുകയാണ്. ആ മ്യൂട്ടേഷൻ കാരണം ആ വിഭാഗത്തിന് ആ വിഭാഗത്തിലുള്ളവരുമായി മാത്രമേ പ്രത്യുൽപാദനം നടത്താൻ കഴിയുന്നുള്ളൂ. എന്തായാലും ഈ കേസിൽ ഈ രണ്ട് സൈഡിലുമുള്ള ജീവികൾക്ക് പരസ്പരം പ്രത്യുൽപാദനം നടത്താൻ കഴിയുന്നില്ല. അങ്ങനെയെങ്കിൽ ഇവയുടെ ജീനുകൾ തമ്മിൽ കലരുന്നില്ല. ഇപ്പം നേരത്തെ ടോക്കിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞു, ജീനുകളാണ് എന്ത് പ്രോട്ടീനുകളെ ഉണ്ടാക്കുന്നത്, പ്രോട്ടീനുകളാണ് ജീവികളെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ജീവിയുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളെയും ഉണ്ടാക്കുന്നത് പ്രോട്ടീനുകളാണ്. അപ്പോൾ അടിസ്ഥാനപരമായി ജീനുകൾ ഇവിടെ കൂടി കലരുന്നില്ലെങ്കിൽ ഈ രണ്ട് സൈഡിലെയും ജീവികളുടെ അവിടെ അവിടുത്തെ ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ച് അവിടെ പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജീനുകൾ കൂടി കലരുന്നില്ലെങ്കിൽ അവ ഈ രണ്ട് ജീവികളുടെ ജീനുകൾ തമ്മിൽ പരസ്പരം അകന്നുപോകും. ഇങ്ങനെ കുറേ ലക്ഷക്കണക്കിന് വർഷം കഴിയുമ്പോൾ ഇവ രണ്ട് വർഗങ്ങളായി പരിണമിക്കും. എന്ന് പറഞ്ഞാൽ
ജീനുകൾ തമ്മിൽ വളരെ വ്യത്യാസമാവും. അവയ്ക്ക് ഒരിക്കലും പ്രത്യുത്പാദനം നടത്താൻ കഴിയില്ല. അവയ്ക്ക് അവയുടെ ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ച് ഒരു ഭാഗത്ത് ചിലപ്പോൾ അവരുടെ അവയുടെ ആകൃതിയിലായിരിക്കാം വ്യത്യാസം. ഒരു വിഭാഗം ജീവികൾക്ക് അവയ്ക്ക് എഴുന്നേറ്റ് നിൽക്കേണ്ടതായി വരുന്നു. ഇങ്ങനെ ഇങ്ങനെ അവിടുത്തെ ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കാം. അങ്ങനെയാണ് പുതിയ വർഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ വർഗം എ എന്നത് വർഗം ബിയും സിയും ആയി മാറി. ഇപ്പോൾ ചിലവർ ചോദിക്കും, എവിടെ പോയി? അപ്പോൾ വർഗം എ എവിടെ പോയി? വർഗം എ എവിടെയും പോയില്ല, അത് പരിണമിച്ചു പോയി. ഇനി നിങ്ങൾക്ക് വർഗം എ കാണണമെങ്കിൽ നിങ്ങൾ സിനിമയിലെ പോലെ ഒരു ടൈം മെഷീനൊക്കെ ഉണ്ടാക്കി ഭൂതകാലത്തിലേക്ക് സഞ്ചരിച്ചാൽ മതി. എന്തായാലും ഇങ്ങനെയാണ് ജീവികൾ പരിണമിച്ച് പുതിയ വർഗങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഉദാഹരണം വെച്ച് നിങ്ങൾക്ക് ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും എടുത്ത് പുതിയ അവയിൽ നിന്ന് മറ്റൊരു വർഗം ഉണ്ടായത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ തിമിംഗലങ്ങളെക്കുറിച്ച് പറയുന്നതുകൊണ്ട് അല്ലെങ്കിൽ സസ്തനികളെക്കുറിച്ച് പറയുന്നതുകൊണ്ട് സസ്തനികളുടെ ഒരു ബന്ധുവൃക്ഷമാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ബന്ധുവൃക്ഷം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, അതും ഇവയുടെ ഡി എൻ എ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ബന്ധുക്കൾ തമ്മിൽ ഡി എൻ എയിൽ സാമ്യതയുണ്ടാകും. ഉദാഹരണത്തിന് മനുഷ്യനെയും ചിമ്പാൻസിയും എടുക്കുക. മനുഷ്യൻ്റെയും ചിമ്പാൻസിയുടെയും ഡി എൻ എ തമ്മിൽ വളരെ വളരെ സാമ്യതയുണ്ട്. 98% സാമ്യതയുണ്ട്. അതേസമയം മനുഷ്യനെയും ഒരു പശുവിനെയും എടുത്താൽ അത്രയ്ക്കും സാമ്യത ഉണ്ടാവില്ല. എന്നാലും ചില സാമ്യതകൾ നിങ്ങൾ കാണും, കാരണം അവയൊക്കെ ബന്ധുക്കളാണ്. ഇങ്ങനെ ഒരു ജീവികളുടെ ബന്ധുവൃക്ഷം നിങ്ങൾക്ക് തയ്യാറാക്കാൻ കഴിയും. ഉദാഹരണത്തിന് ആനയിലേക്ക് പോയ ആ ഒരു പരിണാമ പാതയിലാണ് ഇന്നത്തെ കടൽ പശുക്കൾ എന്ന് പറയുന്ന ജീവികളൊക്കെ ഉണ്ടായത്, അല്ലെങ്കിൽ ഉറുമ്പ് തീനികൾ. അങ്ങനെ ഈ ഓരോ ശാഖയിലും ധാരാളം ഉപശാഖകളും അതിൻ്റെ മുകളിൽ വേറെ ശാഖകളുമുണ്ട്. ഓരോ ജീവികളെ നിങ്ങൾക്ക് എടുക്കുകയാണെങ്കിൽ ഇത് വളരെ ലളിതമായ ഒരു പിക്ചറാണത്. ഇനി മനുഷ്യൻ്റെ അടുത്ത ബന്ധുക്കളാണ് എലിയും മുയലും ഒക്കെ. ഇനി വേറൊരു പാത പരിണാമപാതയിലേക്ക് തിരിഞ്ഞതാണ് പശു, പന്നി, ജിറാഫ്, ഒട്ടകം ഇങ്ങനെയുള്ള ജീവികളൊക്കെ. ഈ പാതയിലാണ് തിമിംഗലങ്ങളും ഉണ്ടായത്. അതുകൊണ്ട് നമുക്ക് ഈ പാതയിൽ തിമിംഗലങ്ങളുടെ ഒരു ബന്ധുവൃക്ഷം നമുക്ക് അടുത്തതായിട്ട് കാണാം. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ തിമിംഗലങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും അടുത്ത ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ഹിപ്പോപൊട്ടാമസ് ആണ്. അത് ഹിപ്പോയുടെ ഡി എൻ എയും തിമിംഗലത്തിൻ്റെ ഡി എൻ എയും എടുത്താൽ അത് അച്ചട്ടായി പ്രൂവ് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഇനി ഓക്കെ, ഇതാണ് തിമിംഗലങ്ങളുടെ പാതയിലേക്ക് പോയ തിമിംഗലങ്ങളും ഹിപ്പോയും. അവയ്ക്ക് പൊതുപൂർവികനുണ്ടായിരുന്നത് ഒരു 5 കോടി വർഷങ്ങൾക്ക് മുൻപായിരുന്നു. അതിനുശേഷം ഒരു പരിണാമപാത ഹിപ്പോയിലേക്കും മറ്റൊരു പാത തിമിംഗലങ്ങളിലേക്കും പോയി. അപ്പോൾ തിമിംഗലങ്ങളുടെ പൂർവികരായിരുന്നു ഈ കാണിച്ചിരിക്കുന്ന ജീവികൾ. ഇൻഡോ ഹ്യൂസ്, പാക്കിസെറ്റസ്, ആംബുലോസെറ്റസ്, ഇങ്ങനെ കുറേ ജീവികൾ. അപ്പോൾ നമുക്ക് ഈ ജീവികളെക്കുറിച്ച് ഒരല്പം കൂടി വിശദമായിട്ട് പരിശോധിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇൻഡോ ഹ്യൂസ് എന്ന ജീവികൾ, ഈ ജീവികളൊക്കെ ജീവിച്ചിരുന്നു എന്നതിന് തെളിവ് ലഭിക്കുന്നത് ഫോസിലുകളിൽ നിന്നാണ്. അപ്പോൾ ഫോസിലുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ജീവിയുടെ ഒരാകൃതി, ആ ജീവി എന്തായിരുന്നു ഭക്ഷിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു ആവാസ വ്യവസ്ഥയിലായിരുന്നു അവ ജീവിച്ചിരുന്നത്, ഇങ്ങനെ കുറേ ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഇവിടെ ഇൻഡോ ഹ്യൂസിൻ്റെ ഫോസിലുകളാണ്. അത് മുഴുവനായ ഫോസിൽ കിട്ടിയിട്ടുണ്ട്, തലയോട്ടിയുടെ കുറേ ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട്. ഇവയൊക്കെ ജീവിച്ചിരുന്നത് ഏകദേശം 5 കോടി വർഷങ്ങൾക്ക് മുൻപായിരുന്നു. ഇൻഡോ ഹ്യൂസിനൊരു പൂച്ചയുടെ വലിപ്പം മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഫോസിൽ നോക്കിയറിയാം, അതിൻ്റെ കാലുകൾ ഏതാണ്ട് ഒരു തുഴ പോലെയുള്ള ഒരു, അതായത് വീതി കൂടിയ പാദങ്ങളാണ് എന്ന് പറഞ്ഞാൽ അവ തുഴയായിട്ട് അവയ്ക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിരിക്കണം ജലത്തിൽ. മറ്റൊരു കാര്യം, അവയുടെ തലയ്ക്ക് നീളം കൂടുതലായിരുന്നു. വേറൊരു കാര്യം നോക്കേണ്ടത്, ഈ ജീവികൾ ജലത്തിലായിരുന്നു, ജലത്തിൽ നടക്കാൻ കഴിഞ്ഞിരുന്ന ജീവികളായിരുന്നു. അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ അവയുടെ തുടയെല്ലിൻ്റെ ഒരു ഛേദമെടുക്കുക. അപ്പോൾ ഈ തുടയെല്ലിൻ്റെ ഛേദമെടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിൽ നടക്കുന്ന ജീവികൾക്ക് അവയുടെ എല്ലിന് കട്ടി കൂടുതലായിരിക്കും. അതായത് അവയുടെ മജ്ജ ഉൾക്കൊള്ളുന്ന ഭാഗം ഒരല്പം ഈ എല്ലിൻ്റെ ഏരിയ അനുസരിച്ച് അപേക്ഷിച്ച് ഒരല്പം കുറവായിരിക്കും. അങ്ങനെ എല്ലിനെ കട്ടി കൂടാൻ കാരണം ജലത്തിൽ താഴ്ന്ന് നടക്കണമെങ്കിൽ ഇച്ചിരി കട്ടി കൂടിയ എല്ലുകൾ അവയ്ക്ക് ആവശ്യമാണ്. ഇത് ഹിപ്പോയുടെ എല്ലുകൾ എടുത്ത് പരിശോധിച്ചാലും ഇതേ കാര്യം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ഈ ഫോസിലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഇൻഡോ ഹ്യൂസ് ഈ ജലത്തിലും നടന്നിരുന്ന ഒരു ജീവിയാണ്. എന്നാൽ അവയുടെ ഇടുപ്പല്ല് നോക്കിയാൽ മറ്റൊരു കാര്യം വെളിവാകും, അവ കരയിലും നടന്നിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ അപ്പോൾ ഇൻഡോ ഹ്യൂസ് ഏത് വിധത്തിലുള്ള ഒരു ജീവി ആയിരുന്നിരിക്കാം? ഇന്ന്
ജീവിച്ചിരിക്കുന്ന ഒരു ജീവിയുണ്ട്, വാട്ടർ ഷെവറോട്ടൈൻ എന്ന് പറയും. ഒരുതരം മാനുകളാണ്. ഈ മാനുകൾക്കൊരു പ്രത്യേകതയുണ്ട്. അവ ഈ ജലാശയത്തിൻ്റെ കരകളിലാണ് അവ ജീവിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ശത്രുക്കൾ വന്നാൽ മാൻ ഉടനെ തന്നെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടും, വെള്ളത്തിൽ മുങ്ങിക്കിടക്കും. ഏകദേശം ഒരു 4 മിനിറ്റ് വരെ ഈ മാനിന് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ശ്വാസം എടുത്ത് വീണ്ടും പോകാം. അപ്പോൾ ഏകദേശം ഇത്തരത്തിലുള്ള ഒരു ജീവി ആയിരുന്നിരിക്കണം ഇൻഡോഹ്യൂസ് എന്നാണ് നമുക്ക് അനുമാനിക്കാം. ഈ ഇൻഡോഹ്യൂസിൻ്റെ ഈ ആകൃതിയൊക്കെ അതിൻ്റെ ഫോസിലുകളിൽ നിന്നും കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് സിമുലേറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇനി ഇതിന് ശേഷം വന്ന ഒരു ജീവിയാണ് പാക്കിസെറ്റിസ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ തിമിംഗലത്തിൻ്റെ ഒരു പൂർവികർ, അതായത് പൂർവിക പാതയിലേക്കുള്ള ആദ്യത്തെ ജീവിയായിട്ട് കണക്കാക്കുന്നത്. ഇൻഡോഹ്യൂസ് ഒരു ബോർഡർ ലൈനിൽ നിൽക്കുന്ന ഒരു ജീവിയായിരുന്നു. ഇനി പാക്കിസെറ്റിസിന് ഒരു ചില പ്രത്യേകതകളുണ്ട്. അതായത് അതിൻ്റെ കണ്ണുകൾ അതിൻ്റെ സ്കള്ളിൻ്റെ മുകൾ ഭാഗത്താണ്, ഉദാഹരണത്തിന് ഒരു ഹിപ്പോയുടെ പോലെ. കാരണം അതിന് ജലത്തിലേക്ക് ഉയർന്നു വന്നു കഴിഞ്ഞാൽ കണ്ണ് വരെ പെട്ടെന്ന് തന്നെ ജല ഉപരിതലത്തിൻ്റെ മുകളിലാക്കണം, എന്നാൽ പെട്ടെന്ന് കാണുവാൻ സാധിക്കും. അതുപോലെ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ മൂക്ക് നോക്കിയാലും അത് മൂക്ക് സാധാരണ ജീവികളെപ്പോലെയല്ല കുറച്ചും കൂടി ഉയർന്നിട്ടാണ് ഉണ്ടാവുക. തലയുടെ മുകൾ ഭാഗത്തേക്കാണ് ഉണ്ടാവുക. അതിനും കാരണം അത് ഉയർന്നു വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്വാസം എടുക്കാൻ പറ്റണം. അപ്പോൾ പാക്കിസെറ്റിസിനും ഏകദേശം അതുപോലെയുള്ള മൂക്കും കണ്ണുകളുമൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതുപോലെ കട്ടി കൂടിയ എല്ലുകൾ. അതുപോലെ അവ ശുദ്ധജലത്തിലായിരുന്നു ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ ശുദ്ധജലമായിരുന്നു അവ കഴിച്ചിരുന്നത്. ഇതും അറിയാൻ ഫോസിലുകൾ ഉപയോഗിച്ചാൽ മതി. ഉദാഹരണത്തിന് ഈ ജീവികളുടെ പല്ലുകളെടുത്ത് അതിൽ ഓക്സിജൻ ഐസോട്ടോപ്പിൻ്റെ റേഷ്യോ നോക്കുക. സാധാരണ ഓക്സിജൻ മാസ് നമ്പർ 16 ആണ്. എന്നാൽ 18 മാസ് നമ്പറുള്ള ഓക്സിജനുമുണ്ട്, അതുപയോഗിച്ചുള്ള ജലവുമുണ്ട്. ജലത്തിൻ്റെ H2 ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പം വളരെ കുറച്ച് ജലം H2O18 ആണ്. ആ ഐസോട്ടോപ്പ് ഉപയോഗിച്ചാണ്. അപ്പോൾ ശുദ്ധജലത്തിൽ ഈ ഐസോട്ടോപ്പിൻ്റെ അളവ് കടൽ ജലത്തിനെ അപേക്ഷിച്ച് ഒരൽപ്പം കുറവാണ്. അപ്പോൾ ഇപ്പം ഈ ജീവിയുടെ പല്ലിൻ്റെ എടുത്ത ശേഷം, ഫോസിലിൻ്റെ പല്ലെടുത്ത ശേഷം അതിൽ ഓക്സിജൻ ഐസോട്ടോപ്പ് റേഷ്യോ നോക്കി കഴിഞ്ഞാൽ ആ ജീവി ജലമായിരുന്നു, ശുദ്ധജലമായിരുന്നു കഴിച്ചിരുന്നത് അല്ലെങ്കിൽ കടൽ ജലമാണോ എന്നത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഫോസിലുകളിൽ നിന്ന് നമുക്ക് ധാരാളം ആകൃതി മാത്രമല്ല, ധാരാളം വേറെയും കുറേ അറിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ശേഷം വന്ന ഒരു ജീവിയാണ് ആംബുലോസെറ്റസ്. ഈ ജീവിയാണ് കടലിൽ ജീവിച്ചിരുന്ന ആദ്യത്തെ തിമിംഗലം. അതിനും നിങ്ങൾക്ക് കാണാം, ഇത് കടലിൽ ജീവിക്കുക മാത്രമല്ല, അവയ്ക്കും ഇടുപ്പല്ല് നോക്കിക്കഴിഞ്ഞാൽ കരയിലെ ജീവികളെ പോലെ ഇടുപ്പല്ലും, എന്നാൽ വെള്ളത്തിൽ തുഴയുവാനുള്ള കൈകാലുകളും ഇവയ്ക്കുണ്ടായിരുന്നു. മറ്റൊരു ജീവിയാണ് മയാസെറ്റസ്. ഇത്രയും പറയുമ്പോൾ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഈ കണ്ട പൂർവികരൊക്കെ, അതായത് ഇൻഡോഹ്യൂസ്, പാക്കിസെറ്റസ്, അല്ലെ ആംബുലോസെറ്റസ്, മയാസെറ്റസ്, ഇവരെയൊക്കെ ജീവിച്ചിരുന്നത്, ഇവരുടെയൊക്കെ ഫോസിൽ നമുക്ക് ലഭിക്കുന്നത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമാണ്. പ്രത്യേകിച്ചും ഇന്ത്യയുടെ കാശ്മീർ ഭാഗത്തു നിന്നും, അതുപോലെ ആ പാകിസ്ഥാൻ ഭാഗത്തു നിന്നും. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം, ഇവയൊക്കെ മലമുകളിലായിരുന്നു ജീവിച്ചിരുന്നതെന്ന്. ഒരിക്കലുമല്ല, ഈ 5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ, പാകിസ്ഥാൻ ആ ഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നത്, ആ ഭാഗം ഏഷ്യൻ വൻകരയുമായിട്ട് ചേർന്നിരുന്നില്ല. അതൊരു ഒരു ഭൂഖണ്ഡമായി തന്നെ കടലിൽ ഉണ്ടായിരുന്നു. അത് മെല്ലെ നീങ്ങി നീങ്ങി ഏഷ്യൻ വൻകരയുമായി ഇടിച്ചിട്ടാണ് ഇന്നത്തെ ഹിമാലയ പർവ്വതമൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അവയുടെ ഫോസിലുകൾ ലഭിച്ചിരുന്നത്, ഇപ്പോഴും ലഭിക്കുന്നത് ഈ കാശ്മീർ ഭാഗത്തു നിന്നാണ്. ഇതൊരു ഫോസിൽ, ലഭിച്ച ഫോസിലിൻ്റെ ഒരു യഥാർത്ഥ പിക്ചറാണ് ഇത്. ഈ പിക്ചറിൽ നിന്ന് ഓരോ ഭാഗങ്ങളും എടുത്ത് അതിൻ്റെ ആകൃതി നോക്കിയിട്ട് റീക്രിയേറ്റ് ചെയ്ത ഫോസിലാണ് ഈ താഴെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഈ റീക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒറിജിനൽ സ്പെസിമൻ എവിടെയാണ് എന്നുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഫോസിലുകൾ ലഭിക്കുന്നത് ഇത്ര എന്താ പറയുക, പെർഫെക്റ്റ് ആയിട്ടല്ല നിങ്ങൾക്ക് ഫോസിലുകൾ ലഭിക്കുന്നതെന്നാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇതിന് ശേഷം വന്ന ഇവയൊക്കെ കടലിൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ കരയിലും ജീവിക്കാൻ കഴിഞ്ഞിരുന്ന ജീവികളായിരുന്നു. ഇതിന് ശേഷം പൂർണ്ണമായും കടലിൽ ജലത്തിൽ ജീവിച്ച തിമിംഗലത്തിൻ്റെ പൂർവികരാണ് ഈ ഡൊറുഡോൺ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കണ്ടറിയാം, അവയ്ക്ക് കാലുകൾ പറയാൻ മാത്രമുള്ള കാലുകളൊന്നുമില്ല, അല്ലെ തുഴകളായിരുന്നു. അതുകൊണ്ട് ഇവ പൂർണ്ണമായും ജലത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. ഇവയിൽ നിന്നാണ് ഇന്നുള്ള മറ്റു പല വിധത്തിലുള്ള തിമിംഗലങ്ങളും ഡോൾഫിനും ഇങ്ങനെ എല്ലാവരും ഉണ്ടായിട്ടുള്ളത്. ഇനി വേറൊരു, ഇപ്പം നമ്മൾ കണ്ടത് തിമിംഗലങ്ങളുടെ പൂർവികർ ഘട്ടം ഘട്ടമായി ഇന്നത്തെ തിമിംഗലങ്ങളിലേക്ക് രൂപമാറ്റം വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതായത് അവയുടെ കാലുകൾ മാറുന്നു, അവയുടെ നീളം കൂടുന്നു, വലിപ്പം കൂടുന്നു, ഇങ്ങനെ ഘട്ടം ഘട്ടമായി
മാറി വരുന്നത് ഫോസിലുകൾ കാണിക്കുന്നുണ്ട്. എന്നാൽ വേറൊരു മാറ്റം കൂടി, മനോഹരമായ മറ്റൊരു മാറ്റം കൂടി ഫോസിലുകൾ കാണിക്കുന്നത് അവയുടെ മൂക്കിൻ്റെ പൊസിഷനാണ്. അപ്പോൾ ഇന്നത്തെ തിമിംഗലങ്ങളുടെ മൂക്കുള്ളത് തലയ്ക്ക് മുകളിലാണ്. അപ്പോൾ പാക്കിസെറ്റസിൻ്റെ മൂക്കിൻ്റെ പൊസിഷൻ ഞാൻ പറഞ്ഞു, അത് ഒരല്പം മുകളിലായിട്ടാണ്. ഇനി ഈ ഫോസിലുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ മൂക്കിൻ്റെ പൊസിഷൻ കാലം ചെല്ലുംതോറും മെല്ലെ മുകളിലേക്ക് കയറി കയറി വന്ന് ഇന്നത്തെ തിമിംഗലങ്ങളുടെ പോലെ തലയ്ക്ക് മുകളിലായി മാറിയെന്നാണ്. കാരണം അതാണ് ഏറ്റവും അനുയോജ്യമായ, അവയ്ക്ക് അനുയോജ്യമായ പൊസിഷൻ. കാരണം മുകളിലേക്ക് വന്ന ശേഷം വായു എടുക്കുവാൻ ഏറ്റവും പെർഫെക്റ്റായ പൊസിഷൻ ഇതാണ്. അതാണ് നിങ്ങൾ ഈ പടം ഞാൻ ചിത്രം ഞാൻ നേരത്തെ കാണിച്ചതും. ഇതുകൂടാതെ വേറൊരു കാര്യം ഇടുപ്പലിൻ്റെ ആകൃതിയാണ്. കാരണം കരയിൽ ജീവിക്കുന്ന ജീവികൾക്കും ഉള്ള ഇടുപ്പലല്ല ആ ഇടുപ്പ്. കാരണം കര ജലത്തിൽ ജീവിക്കുന്ന ജീവികൾക്ക് ഇടുപ്പൽ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ ഇടുപ്പലിൻ്റെ ആകൃതി കാലം ചെല്ലുംതോറും മാറി വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ മാറി വന്നു എന്ന് മാത്രമല്ല, ഇന്നത്തെ തിമിംഗലങ്ങളെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവയ്ക്കുള്ളിലും ഇത്തരമൊരു ഇടുപ്പലുണ്ട്. അപ്പോൾ രൂപമാറ്റം വന്ന ഒരു ഇടുപ്പലിൻ്റെ എന്താ പറയുക ബാക്കി പത്രം ഇന്നത്തെ തിമിംഗലങ്ങളിലുണ്ട്. ചില തിമിംഗലങ്ങളിൽ ഇടുപ്പൽ മാത്രമല്ല പിൻകാലിൻ്റെ അസ്ഥിയും ഇന്നത്തെ ചില തിമിംഗലങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതൊക്കെ വെസ്റ്റീജിയൽ ഓർഗൻസ് ആണ്, അതായത് ലുപ്ത അവയവങ്ങളാണ്. കഴിഞ്ഞ ടോക്കിൽ പറഞ്ഞതുപോലെ ജങ്ക് ഡി എൻ എ, അത്തരത്തിലുള്ള ഡി എൻ എ ലെവലിലുള്ള ലുപ്ത എന്താ പറയുക ലുപ്ത ഭാഗങ്ങളും എല്ലാ ജീവികളിലുമുണ്ട്. പക്ഷെ നമുക്ക് നേരിട്ട് പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഒരു ലുപ്ത അവയവമാണ് തിമിംഗലങ്ങളുടെ എന്താ പറയുക പിൻകാലുകളുടെ അവശേഷിപ്പുകൾ. അതുപോലെ അവയുടെ കൈകളിലും ഈ വിരലുകൾ ചലിപ്പിക്കാൻ പറ്റിയ വിധത്തിലുള്ള മസിലുകൾ ഉണ്ട്. അവ അധികം ഡെവലപ്ഡ് ആയിട്ടില്ല, കാരണം അതും എന്താ പറയുക ലുപ്ത അവയവങ്ങളാണ്. കാരണം ആദ്യം അവ അവരുടെ പൂർവികർ കരയിൽ ജീവിച്ചപ്പോൾ അന്ന് അവയ്ക്ക് ആവശ്യമുണ്ടായിരുന്ന മസിലുകളാണത്. അതുപോലെ മണം ഗ്രഹിക്കാനുള്ള നാഡികൾ, ഇങ്ങനെ പലതും. അല്ല ഡോൾഫിൻ്റെ ഭ്രൂണം എടുത്ത് പരിശോധിച്ചാലും അതിൽ പിൻകാലുകളുടെ ഒരു ഭാഗം വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവ പക്ഷെ ഭ്രൂണം കൂടുതൽ ഗ്രോ ചെയ്യുമ്പോൾ അവ മെല്ലെ മെല്ലെ അപ്രത്യക്ഷമാവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് തിമിംഗലം എന്താ പറയുക ഒരു പരിണാമത്തിൻ്റെ ഒരു ചരിത്രം ഇന്നുള്ള തിമിംഗലങ്ങളിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഡോൾഫിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഡോൾഫിനും മീശയുണ്ട്. മീശ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. മീശയുടെ എന്താ പറയുക ആ മീശ വരുന്ന ഭാഗങ്ങൾ, പൂച്ചയുടെയൊക്കെ പോലെയുള്ള വിസ്കേഴ്സ്, അത് ഇന്നും ചില തിമിംഗലങ്ങളിലും ഡോൾഫിനുകളിലുമൊക്കെ കാണുവാൻ കഴിയും. വേറൊരു രസകരമായ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് ടോക്ക് അവസാനിപ്പിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ തിമിംഗലങ്ങൾ മത്സ്യങ്ങളല്ല. ഇപ്പോൾ നിങ്ങൾക്ക് അത് ഓൾറെഡി മനസ്സിലായി കാണും. അപ്പോൾ മത്സ്യങ്ങളിൽ നിന്നും തിമിംഗലങ്ങൾക്കുള്ള ഒരു വ്യത്യാസം പെട്ടെന്ന് കാണാൻ കഴിയുന്നത്, മത്സ്യങ്ങൾ നീന്തുമ്പോൾ അവയുടെ ശരീരം വാൽഭാഗം രണ്ട് സൈഡിലേക്കും വീശിക്കൊണ്ടാണ് മത്സ്യങ്ങൾ നീന്തുന്നത്. അത് ഏത് മത്സ്യമായിക്കോട്ടെ. എന്നാൽ തിമിംഗലങ്ങൾ നീന്തുമ്പോൾ അവയുടെ വാൽഭാഗം മുകളിലേക്കും താഴേക്കും ചലിപ്പിച്ചുകൊണ്ടാണ് തിമിംഗലങ്ങൾ നീന്തുന്നത്. അപ്പോൾ കരയിലെ ഒരു ജീവി ഓടുന്നത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതേ മുകളിലേക്കും താഴേക്കുമുള്ള ചലനം നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിന് കാരണം കരയിലെ ജീവികളുടെ ഈ നട്ടലുണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യാനാണ്, അല്ലാതെ സൈഡിലേക്കല്ല. നമുക്കാണെങ്കിലും ഒരു സൈഡിൽ കുറച്ച് കഴിഞ്ഞാൽ മൂവ് ചെയ്യാൻ പറ്റില്ല. അതേസമയം കുനിയാൻ എത്ര വേണമെങ്കിലും കുനിയാം. അങ്ങനെ അപ്പോൾ കരയിൽ നിന്നും പരിണമിച്ച് കടലിലേക്ക് മാറിയപ്പോൾ അതേ സ്വഭാവങ്ങളാണ്, സമാനമായ സ്വഭാവങ്ങളാണ് തിമിംഗലങ്ങളും ഇപ്പോഴും നിലനിർത്തുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഫോസിൽ തെളിവുകൾ കാണിക്കുന്നത്, അല്ലെങ്കിൽ അതുപോലെ സ്വഭാവ ഗുണങ്ങളിലെ പ്രത്യേകതകൾ കാണിക്കുന്നത്, അതുപോലെ ലുപ്ത അവയവങ്ങൾ കാണിക്കുന്നത്, ഇതിനൊക്കെ പുറമേ ജനിതകമായ തെളിവുകളും കാണിക്കുന്നത് തിമിംഗലങ്ങളുടെ പൂർവികർ കരയിലെ നാൽക്കാലികളായിരുന്ന സസ്തനികളായിരുന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലറിയാൻ ഈ റെഫറൻസുകളൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. താങ്ക് യു. തിമിംഗലത്തിന് നേരിടുന്ന വംശനാശ ഭീഷണിക്ക് ഇവല്യൂഷൻ ആയി ബന്ധമുണ്ടോ? ഇതൊരു കോംപ്ലിക്കേറ്റഡ് ചോദ്യമാണ്. ഇവല്യൂഷനുമായി ബന്ധമുണ്ടോയെന്ന് ചോദിച്ചാൽ എന്താ പ്രേ ആൻഡ് പ്രെഡേറ്റേഴ്സ്. അപ്പോൾ തിമിംഗലത്തിൻ്റെ എന്താ പറയുക ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ്റെ പ്രവൃത്തിയെയും ഇവല്യൂഷൻ്റെ ഭാഗമായി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെ പറയാം, ഇവല്യൂഷനുമായി ബന്ധമുണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ അതല്ലാതെ ജനിതകമായി ഇപ്പോൾ പരിണമിച്ചു വന്ന
വന്നതിനാൽ അവ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് അപ്രത്യക്ഷമ അല്ലെ ഒരു വംശനാശ ഭീഷണിയൊന്നും തിമിംഗലങ്ങൾക്കില്ല. തിമിംഗലങ്ങൾ കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരുപക്ഷെ ആദ്യം പറഞ്ഞല്ലോ, ഈ തിമിംഗലങ്ങളുടെ പൂർവികർ കരയിലും കടലിലും ജലത്തിലും കരയിലും ജീവിക്കാൻ പറ്റിയ ജീവികളായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ കരയിൽ കടലിൽ അവയ്ക്ക് കൂടുതൽ ആഹാരം ലഭ്യമായിരുന്നതായിരിക്കാം, അല്ലെങ്കിൽ കരയിൽ കൂടുതൽ ശത്രുക്കളുണ്ടായിരുന്നതായിരിക്കാം. ഇങ്ങനെ പല കാരണങ്ങൾ അങ്ങനെ ഒരു ഇവല്യൂഷണറി പ്രഷർ ഉണ്ടാകാൻ കാരണമായിട്ടുണ്ടാകും. മറ്റു ജീവികളിൽ ഇതുപോലെ കരയിൽ നിന്ന് കടലിലേക്ക് പോയിട്ടുണ്ടോ? ഉണ്ട്. അതാണ് ഞാൻ മുൻപ് പറഞ്ഞ ഉദാ കടൽ പശു, അതുപോലെ നീർനായ. നീർനായ ഒന്നും പൂർണ്ണമായും തിമിംഗലങ്ങളെപ്പോലെ ജലത്തിൽ ജീവിക്കുന്ന ജീവികളല്ല. അവ കരയിലേക്കും അവയ്ക്ക് കയറി വരാം. എന്നാൽ തിമിംഗലങ്ങൾ പൂർണ്ണമായും ജലത്തിൽ ജീവിക്കുന്നതാണ്. അവയ്ക്ക് കരയിൽ ജീവിക്കാൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനെ ജീവികളുണ്ട്. ഓക്കെ, ഇനി കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വെച്ച് ചർച്ച ചെയ്യാം, കാരണം സമയത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ദിലീപ് എസെൻഷ്യൽ 2017 സ്നേഹോപഹാരം ദിലീപിന് സമ്മാനിക്കുന്നതിനായി ട്രിവാൻഡ്രം എസെൻസിൻ്റെ വൈസ് പ്രസിഡന്റ് കമലാലയൻ രാജനെ ക്ഷണിച്ചുകൊണ്ടു.